ദുബായ് ഷെയ്ക്ക് കൊടുത്തയച്ച വലിയ തുക ഇവിടെ വെച്ച് കൈമാറിയതായി വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖ സമരം നീട്ടിക്കൊണ്ട് പോകുന്നതിന് പിന്നിൽ തുറമുഖ നിർമ്മാണം അട്ടിമറിക്കുക എന്ന ഗൂഢ ലക്ഷ്യമാണെന്ന് തെളിഞ്ഞു. സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ നിർമ്മാണം നിർത്തിവെക്കണമെന്നതൊഴികെ ബാക്കിയെല്ലാം അംഗീകരിച്ചിട്ടും സമരം തുടരുകയാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായാൽ തിരിച്ചടി നേരിടുന്ന ചില വിദേശ രാജ്യങ്ങൾ സമരത്തിന് സഹായം നൽകുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തിച്ചു തുടങ്ങിയാൽ ചില വിദേശ തുറമുഖങ്ങൾക്ക് തിരിച്ചടിയാകും. അത് തിരിച്ചറിഞ്ഞാണ് ഇവിടെ ഏത് വിധേനയും ഇതിനെ തകർക്കാൻ നിൽക്കുന്നത്. ഇന്ത്യൻ ചരക്ക് നീക്കത്തിൽ 30% തെക്ക് ഭാഗത്തെ അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെയാണ്. ഇന്ത്യൻ കണ്ടെയ്നർ നീക്കത്തിൻ്റെ 35% ഇപ്പോൾ കൊളംബോ തുറമുഖത്തു നിന്നാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതുമൂലം രാജ്യത്തിന് പ്രതിവർഷം 2,000 കോടി രൂപയുടെ നഷ്ടമുണ്ട്. വിഴിഞ്ഞത്ത് ഈ തുറമുഖം വരുന്നതോടെ കൊളംബോയിൽ നിന്നുള്ള നല്ലൊരു പങ്ക് ഇവിടെ എത്തും. ഏകദേശം 1,500 കോടിയുടെ നഷ്ടം കൊളംബോയ്ക്കുണ്ടാകും. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം തുടങ്ങുന്നതോടെ ആദ്യ വർഷം 100 കോടി, രണ്ടാം വർഷം 500 കോടി എന്നീ ക്രമത്തിൽ വർദ്ധിക്കും. ഇതിനു പുറമെ തൊഴിലവസരങ്ങളും അനുബന്ധ വികസനങ്ങളും ഉണ്ടാകും. 7,700 കോടി രൂപ ചെലവിൽ ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോൾ 1,00,000 TU കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ തുറമുഖത്തിന് ശേഷിയുണ്ടാകും. 800 മീറ്റർ ബെർത്ത് ഭാവിയിൽ 2,000 മീറ്റർ ആക്കുന്നതോടുകൂടി TU 3,00,000 വർദ്ധിക്കും. മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുകൂലമായി തീരുമാനമെടുത്ത് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. തുറമുഖ നിർമ്മാണം നിർത്തിയാലേ സമരം നിർത്തുവെന്ന സമരസമിതിയുടെ പിടിവാശിയാണ് സംശയത്തിലാക്കുന്നത്. സമരത്തിൻ്റെ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 11 കോടി രൂപയുടെ വിദേശ ഇടപാട് നടന്നതിൻ്റെ തെളിവുകൾ ഇൻ്റലിജൻസ് ബ്യൂറോ ശേഖരിച്ചിട്ടുണ്ട്. സമരത്തെ പിന്തുണയ്ക്കുന്ന സംഘടനകൾക്ക് വിദേശ സഹായം ലഭിക്കുന്നുവെന്ന ആരോപണം ഇതോടെ ബലപ്പെട്ടു. സമരം നടത്തുന്നവർക്ക് പിന്തുണ നൽകുന്ന 10 സംഘടനയ്ക്ക് വിദേശ സഹായം കിട്ടുന്നതായി കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് രഹസ്യ വിവരം കിട്ടി. അവർ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. വിഴിഞ്ഞം പദ്ധതി അട്ടിമറിക്കുക എന്ന ലക്ഷ്യം സമരത്തിന് പിന്നിലെ ചിലർക്കുണ്ടെന്ന സംശയം നേരത്തെ തന്നെ വിഴിഞ്ഞത്തുകാർക്ക് തോന്നിയതാണ്. ഇപ്പോൾ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളല്ല സമരം ചെയ്യുന്നത്, പുറത്തുനിന്നും സംഘടനക്കാർ കൊണ്ടുവരുന്നവരാണ്. ഇവർ മതവികാരം ആളിക്കത്തിക്കാനുള്ള ശ്രമവും നടത്തുന്നു. മതസ്പർദ്ധയുണ്ടാക്കി വർഗീയ കലാപം അഴിച്ചുവിടുകയും ക്രമസമാധാന നില തകർന്നുവെന്ന പ്രചാരണം നടത്തി കേന്ദ്ര സർക്കാർ ഇടപെടൽ സാധ്യമാക്കുകയും സംസ്ഥാന ഭരണം അസ്ഥിരപ്പെടുത്തുകയുമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. തുറമുഖ നിർമ്മാണത്തിന് മതിയായ പോലീസ് സംരക്ഷണം നൽകണമെന്ന ഇടക്കാല ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. സമരം ക്രമസമാധാനത്തിന് ഭീഷണിയാകരുതെന്നും കർശന നടപടിയിലേക്ക് കടക്കാൻ നിർബന്ധിക്കരുതെന്നും ജസ്റ്റിസ് അനു ശിവരാമൻ നിർദ്ദേശിച്ചു. സമരപ്പന്തൽ പൊളിച്ചു നീക്കിയേ പറ്റുമെന്ന് കോടതി പറഞ്ഞു. സമരം പാടില്ലെന്ന് പറയാൻ കോടതിക്ക് കഴിയില്ല. പക്ഷേ നിയമം കയ്യിലെടുക്കുകയോ നിയമത്തിന് ഭീഷണിയാവുകയോ ചെയ്യരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ സമരസ്ഥലത്ത് 1,500 പോലീസുകാരെ നിയോഗിച്ചു കഴിഞ്ഞു. സമരവുമായി ബന്ധപ്പെട്ട് 89 കേസും എടുത്തിട്ടുണ്ട്. സമരത്തിന് നേതൃത്വം നൽകുന്നവർ മത്സ്യത്തൊഴിലാളികളടക്കം സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവരുന്നയിച്ച ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നുവെന്ന പ്രചാരണം നടത്തി പാവങ്ങളെ തെരുവിലിറക്കുകയാണ്. ഇതുവഴി കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കടലേറ്റത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക, ഭൂമി കൈമാറ്റം പൂർത്തിയാകും വരെ മാറി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിമാസം വാടക നൽകുക, മുതലപ്പൊഴി ഹാർബറിൻ്റെ പിഴവ് കണ്ടെത്തുക, തുറമുഖ നിർമ്മാണം തീരശോഷണത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിരുന്നു. പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാവരെയും പുനരധിവസിപ്പിക്കും. മുട്ടത്തറ വില്ലേജിൽ ക്ഷീരവികസന വകുപ്പിൻ്റെ കൈവശമുള്ള ഭൂമിയിൽ നിന്ന് 8 ഏക്കർ സ്ഥലമാണ് അതിനായി കൈമാറുന്നത്. ബന്ധുവീടുകളിലും ഗോഡൗണിലും കഴിയുന്നവർക്ക് വാടക വീട്ടിലേക്ക് മാറാൻ 5,500 രൂപ വീതം മാസം തോറും നൽകും. ട്രോളിംഗ് നിരോധനവും മോശം കാലാവസ്ഥയും മൂലം തൊഴിൽ നഷ്ടമാകുമ്പോൾ സൗജന്യ റേഷൻ ഉൾപ്പെടെ അവർക്ക് നൽകും. മുതലപ്പുഴയിലെ അപകടങ്ങളെക്കുറിച്ച് പഠിക്കാൻ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനെ ചുമതലപ്പെടുത്തി. തീരശോഷണത്തെക്കുറിച്ച് പഠിക്കാൻ CWPRS മുൻ അഡീഷണൽ ഡയറക്ടർ MD കുടാല ചെയർമാനായ സമിതിയെ നിയോഗിച്ചു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങി. തീരുമാനങ്ങൾ ഉത്തരവായില്ലെന്ന സമരസമിതിയുടെ ആക്ഷേപവും ഇതോടെ അസ്ഥാനത്തായി. എന്നിട്ടും സമരം അവസാനിപ്പിക്കാൻ സമരസമിതി തയ്യാറാകുന്നില്ല. സമരവുമായി മുന്നോട്ട് പോകുന്നതിൽ സംശയിക്കേണ്ട, അവരുടെ പിന്നിൽ വിദേശ ശക്തികളുണ്ട്. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നതൊഴിക്കെയുള്ള
ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതോടെ സമരം അവസാനിപ്പിക്കാൻ ഒരു വിഭാഗം നേരത്തെ തയ്യാറായിരുന്നു. എന്നാൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന മറുവിഭാഗം സമരം അവസാനിപ്പിക്കേണ്ടതില്ലെന്ന വാശിയിലാണ്. അവർക്കാണ് വിദേശ ഫണ്ടും കിട്ടുന്നത്. ഇതോടെ സമരക്കാർ രണ്ടു തട്ടിലായിരിക്കുകയാണ്. സമരകേന്ദ്രത്തിലുള്ള പോലീസിനെതിരെ കായിക ആക്രമണത്തിനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ആക്രമിച്ചും പ്രകോപിപ്പിച്ചും പോലീസ് നടപടിയിൽ എത്തിക്കാനാണ് ഒരു വിഭാഗത്തിൻ്റെ ആഗ്രഹം. ഇതുണ്ടായാൽ സർക്കാരിനെതിരെ പൊതുവികാരം സൃഷ്ടിക്കാമെന്ന ധാരണയിലാണ് നിരന്തര പ്രകോപനം നടക്കുന്നത്.